നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്ത പ്രേക്ഷകർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. സാറേ നമസ്കാരം. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നവംബർ 3 ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ നക്ഷത്രം ഏതാണെന്നും അതിന് ഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1191 ആണ്ട് തുലാമാസം 17 പൂയം നക്ഷത്രമാണ്. മടി അലസ എന്നിവ മൂലം പല കാര്യങ്ങളും ചെയ്യാതെ നീട്ടിവെക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് പിതാവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എടുത്തുചാടി ഒന്നും ചെയ്യരുത്. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ പലപ്പോഴും ദൂരയാത്രകളിലൂടെ ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഇത്രയാണല്ലേ സാറേ പൂയം നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളിലേക്ക് തന്നെ പോയാലോ. ഓക്കെ, ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? രഞ്ജു. രഞ്ജു, ഓക്കെ. രഞ്ജു, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1975. ഓക്കെ. ഏപ്രിൽ 15. ഓക്കെ. ഇനിയും സമയം കൂടി പറയൂ. ജനന സമയം? 6:15 AM. എവിടെയാണ് ജനിച്ചത്? ട്രിവാൻഡ്രം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒരിക്കൽ കൂടി പറയാം. 15/4/1975. 6:15 AM. കാർത്തിക നക്ഷത്രമാണോ? ഇത് ആരുടേതാണ്? എന്താണ് അറിയേണ്ടത്? ഇപ്പം അനുകൂലമായ ഒരു സമയമല്ല. ഇപ്പം കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. ഇപ്പോഴത്തെ ഫലം അനുസരിച്ച്, അതായത് ഗോചര ഫലം എന്ന് പറയും, ഇപ്പോഴത്തെ ഫലം അനുസരിച്ച് കണ്ടശനി കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ലൊരു സമയമെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശ പൊതുവേ വളരെ അനുകൂലമായ കാലഘട്ടമാണ്. 2026 ജൂലൈ വരെ വ്യാഴദശയുണ്ട്. ഇതിനകത്ത് വ്യാഴത്തിനെ കൊണ്ട് നല്ലൊരു യോഗമുണ്ട്. അതിന് ഹംസയോഗം എന്ന് പറയും. ഹംസയോഗമുള്ള ആൾക്കാർ, പക്ഷേ ഇപ്പം വയസ്സ് 42 ഈ കണ്ടശനി കഴിയുന്നത് കൂടി ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ധനം, ഭാഗ്യ, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇത് നാൾക്ക് നാൾ വർദ്ധിക്കും എന്നാണ് ഹംസയോഗത്തിൻ്റെ ഫലം. അതുപോലെ ദീർഘായുസ്സായിരിക്കും. പിന്നെന്താ, ഇപ്പം ജോലി, ഇപ്പം ഈ കണ്ടശനി കാലത്ത് ജോലിയിൽ പല സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ എന്താ പറയുക ആദ്യ ചിലവുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പം ഇൻക്രിമെൻറ്റോ പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടാണ്. ഓക്കെ, സെപ്റ്റംബർ 2017. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു SMS പോയാലോ. SMS അയച്ചിരിക്കുന്ന ശ്രീവത്സ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 19/7/1987. സമയം 2:55 PM. ആലപ്പുഴയിലാണ് ജനനം. ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് അറിയേണ്ടത്. ഫ്യൂച്ചറിനെ കുറിച്ചും മാരേജ് എപ്പോഴായിരിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു. ഇപ്പം ഏതായാലും കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും തന്നെ 7th ഭാവത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അപ്പോൾ 7th ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി ആലോചനകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അപ്പം അതേസമയം 7th ഭാവത്തിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ട് നല്ല വിവാഹ ജീവിതമായിരിക്കും. ഈ താമസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഈ ഇപ്പം ചൊവ്വാ ദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. 29 വയസ്സ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വിവാഹത്തിൻ്റെ സമയം കാണുന്നുള്ളൂ. 29 ശേഷം
ഓക്കെ അപ്പം ശ്രീവത്സന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹനുജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പ്രീത. ഓക്കെ, ഇനിയും ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 15 5 1956. ട്രിവാൻഡ്രത്താണ് ജനിച്ചിരിക്കുന്നത്. പുണർത നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയവും ആരോഗ്യവും. ഇത് ആരുടേതാണ്? ഹസ്ബൻഡിന്റെയാണ്. ഇപ്പോഴത്തെ സമയവും ആരോഗ്യവും. ഇപ്പം 5 ശനി നടക്കുകയാണ്. വ്യാഴം അനുകൂല സ്ഥാനത്താണ്. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്. ഭാവി ജീവിതമൊക്കെ വളരെ നന്നായിരിക്കും. ഇപ്പം ശുക്രദശ നടക്കുകയാണ്. ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശുക്രദശ ഇതിനകത്ത് വളരെ നല്ലതെന്നാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന ആഡംബരപൂർണമായ ജീവിതമൊക്കെ നയിക്കേണ്ട ഒരു ജാതകമാണ്. ഈ ഏതായാലും ഈ 5 ശനി സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ ജീവിതത്തിൽ പൊതുവെ വളരെ നല്ലൊരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള യോഗമാണ്. കാരണം ഇതിനകത്ത് വ്യാഴം അതിൻ്റെ 100% ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല യോഗങ്ങളുള്ള ജാതകമൊക്കെയാണ്. ഭാവി ജീവിതം അതുപോലെ ചൊവ്വ ഇതിനകത്ത് ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതെല്ലാം ശനി സെപ്റ്റംബർ 2017 വരെ. ഓക്കെ, സാധിക്കുമോ? ആ വീട് നിങ്ങളുടെ പേരിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണഗതിയിൽ ഈ വാസ്തുശാസ്ത്ര പ്രകാരം 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട് വയ്ക്കരുതെന്ന്. 60 വയസ്സ് കഴിഞ്ഞാൽ വീട് വയ്ക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് ആ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അത് നിങ്ങളുടെ പേരിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അല്ല, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ടി വിയിൽ ശ്രദ്ധിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ 60 വയസ്സിന് ശേഷം അവരുടെ പേരിൽ വെക്കരുതെന്നേ ഉള്ളൂ. മറ്റൊരാളുടെ പേരിൽ, മകളുടേതോ ആരും തന്നെ അവനവന്റെ പേരിൽ വീട് 60 വയസ്സിന് ശേഷം വയ്ക്കാൻ പാടില്ലെന്നുള്ളൂ. ഓക്കെ, അപ്പൊ സാറേ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹനുജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1981 May 28. 28 5 1981. ഇനി സമയം കൂടി പറയൂ, ജനന സമയം. 6:30 AM ആലപ്പുഴ. ഇത് ആരുടേതാണ്? ഹസ്ബൻഡിന്റേതാണ്. 28. ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറയാം. 28 5 1981. അല്ല, ഈ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വ്യത്യാസമാണ്. കാരണം പുണർത്തം അല്ലേ പറഞ്ഞേ? തിരുവായൂര കഴിഞ്ഞ ഏകദേശം അനവധി ദിവസം കഴിഞ്ഞാൽ മാത്രമേ പൂരൂട്ടാതി ആവുള്ളൂ. ഈ ഇത് എനിക്ക് വന്ന സർട്ടിഫിക്കറ്റിലെയോ പാസ്പോർട്ടിലെയോ ആയിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് നോക്കിട്ട് വിളിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറഞ്ഞോളൂ. രമ്യ. രമ്യ, രമ്യ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1982. രമ്യ, ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1982 അങ്ങനെയല്ല, ഡേറ്റും മന്തും പറയൂ. ഏപ്രിൽ 3 1982. എവിടെയാണ് ജനിച്ചത്? കൊല്ലം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി പറയാം. 3 4 1982.
ഓക്കെ. ഒരു മണിക്ക് പുലർച്ചെ ഒരു മണിക്കാണ് കൊല്ലത്താണ് ജനിച്ചിരിക്കുന്നത്. പൂയ നക്ഷത്രം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇത് ആരുടേതാണ്? മോളുടേതാണ് അല്ലേ? എന്താണ് അറിയേണ്ടത്? കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ശനി ദോഷമുള്ള കാലഘട്ടമാണ്. കണ്ടകശനി ആയിരുന്നു, അതിനെ തുടർന്ന് ഇപ്പം 5ൽ ശനിയാണ്. അതും അത്ര അനുകൂലമായ കാലഘട്ടമല്ല. 5ൽ ശനി കഴിയണമെങ്കിൽ സെപ്റ്റംബർ 2017 കഴിയും. എങ്കിലും ഇതിനകത്ത് താമസിച്ചാലും വിസ അടിച്ച് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുക്രദശ നടക്കുകയാണ്. അപ്പോൾ ശുക്രൻ്റെ സ്ഥാനമൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അതുപോലെ വ്യാഴം ഇപ്പോൾ അനുകൂലമാണ്. അപ്പോൾ തടസ്സവും താമസവും ഉണ്ട് എങ്കിൽ പോലും അടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ല ഇല്ല. പിന്നെ ശുക്രൻ 1916 മുതൽ ശുക്രൻ ഉണ്ടാവുന്നു. അതാ ശുക്രൻ ശുക്രദശ തുടങ്ങി 29/8/15 തുടങ്ങി. ഏറ്റവും അനുകൂലമായ രത്നം റൂബിയാണ് ധരിക്കേണ്ടത്. അതാണ് ഭാഗ്യരത്നം. ഭാഗ്യത്തിൻ്റെ കുറവുണ്ട്. ആ ഭാഗ്യരത്നം ധരിക്കുക. ഒരു നീചഗ്രഹത്തിൻ്റെ കൂടാണ് സൂര്യൻ നിൽക്കുന്നത്. അതുപോലെ ശനി, ചൊവ്വ എന്നീ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്. അപ്പം റൂബി ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഭാഗ്യവർദ്ധനവിന് വേണ്ടി. ഭാവി നല്ലതാണോ? ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയൂ. സുമ. സുമ, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? ഹലോ ഹലോ സുമ, ഒന്നും കേട്ടില്ല സുമ. ഒരിക്കൽ കൂടി ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1993 എന്നാണോ പറഞ്ഞത്? ഓക്കെ. ഇനി ജന്മസമയം 10:08 AM. എവിടെയാണ് ജനിച്ചത്? മുംബൈയിൽ. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കൽ കൂടി പറയാം. 7/2/1993. 10:08 AM മുംബൈയിലാണ്. ഇത് ആരുടേതാണ്? മകളുടെ. എന്താണ് അറിയേണ്ടത്? ജോലി ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ? കല്യാണം, ഭാവി. ഓക്കെ, എവിടെയുണ്ട് മകൾ ഇപ്പൊ? എവിടെയാണ്? ഇവിടെയുണ്ട്. ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം അല്ല, ഈ ഒരു സെപ്റ്റംബർ 2017 വരെ ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. അതിനുശേഷം പൊതുവെ നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകം കൂടാണ് മാളവീയ യോഗം എന്ന് പറഞ്ഞ് നല്ലൊരു യോഗമുണ്ട്. വളരെ വളരെ ആഡംബരപൂർണമായ ജീവിതം നയിക്കുക, നല്ല വീട്, വാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുക, നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുക, ഇതൊക്കെയാണ് അതിൻ്റെ ഫലം. ശുക്രദശയിൽ വ്യാഴത്തിന്റെ അപകടമാണ്. ഇപ്പൊ വിവാഹം നടക്കാവുന്ന സമയമാണ്. ഇപ്പൊ ആലോചിച്ചു കഴിഞ്ഞാൽ നടക്കും. ആ ജോലി ഇത് ശനി ഉള്ളതുകൊണ്ട് ഒരു താമസം ഉണ്ടാകും, പക്ഷെ കിട്ടും. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് വത്സല. മകളെ കാര്യം അറിയാൻ വേണ്ടിയാണ്. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് 20/4/1978. ഓക്കെ, സമയം കൂടി പറയാം. 30 AM 20/4/1978. എവിടെയാണ് ജനിച്ചത്? കോഴിക്കോട്. കോഴിക്കോട്. ഇപ്പോഴത്തെ നില അറിയണം. ഭാവി പൂരം നക്ഷത്രമാണോ? അതെ അതെ, പൂരം നക്ഷത്രമാണ്. ഇപ്പോഴത്തെ മകളുടേതാണ് അല്ലേ? അതെ അതെ, ഇപ്പോഴത്തെ നിലയും ഭാവിയും. ഇപ്പം അത്ര അനുകൂലമായ സമയമല്ല. കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനി കാലത്ത് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്.
അതേസമയം ഭാവി ജീവിതം വളരെ ശോഭനമാണ്. ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ 100% ബലത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നവരുടെ ജീവിതം എന്നും ഉയർച്ചയിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കണ്ടശനി എന്ന് പറയുന്നത് ഒരു മോശമായ സമയമാണല്ലേ എല്ലാവർക്കും തന്നെ. അങ്ങനെയാണ് സെപ്റ്റംബർ 2017 വരെ. അത് മാത്രമല്ല, ഇപ്പോൾ രാഹു ദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. ജനിച്ച സമയത്തെ വെച്ചാണ് ഈ പറയുന്നത്, രാഹുവിൻ്റെ ദശാകാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ച് ശനി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ജനിച്ച സമയത്ത് വെച്ച് രാഹു ദശയിലെ കേതുവിൻ്റെ അപഹാരവും പ്രശ്നമാണ്. അപ്പോൾ കേതുവിന് ഹേതു വേണ്ട, ഒരു കാരണമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. വേദന, ശാരീരികമായ വേദനകൾ, അതുപോലെ സ്കിൻ ഡിസീസ്, അലർജി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിഷമമൊന്നും ഉണ്ടാകത്തില്ല. വ്യാഴം ഇതിനകത്ത് അനുകൂല സ്ഥാനത്താണ്. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം മരുന്ന് കൊണ്ടൊക്കെ മാറാവുന്ന കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഏറ്റവും അനുയോജ്യമായ നിറം നീല, കറുപ്പ്, സങ്കര നിറം. രത്നം വൈറ്റ് സഫയർ, വെള്ളപ്പുഷ്യരാകും. വൈറ്റ് സഫയർ എന്ന് പറയും. അതൊരു 2.5 to 3.5 carat വരെ ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇടത്തേക്കയിൽ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. ആദ്യമായിട്ട് ധരിക്കുമ്പോൾ സംഖ്യ 2. ഓക്കെ. ഭാവി വളരെ നല്ലതാണ്. സാറെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് അമ്മു എന്നാണ്. അമ്മു, അമ്മു ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ ഹസ്ബൻഡിനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 15 July ആണ്. 15 July വർഷം കൂടെ 1981 ആണ്. ഓക്കെ, ഇനി ജന്മസമയം കൂടി പറയൂ. ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒരിക്കൽ കൂടി പറയാം. 15/7/1981 5:40 PM. മൂലം നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? ആളുടെ ഇപ്പോ ഒരു ജോലി കാര്യത്തിന്റെ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളാണ് അറിയേണ്ടത്. ജോലിയുടെ കയറ്റം ഉണ്ടോ, അതോ ജോലി മാറുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന്റെ കാര്യമാണ് അറിയേണ്ടത് ആ ഒരു സമയം. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ 7 ശനിയാണ്. 7 ശനിക്കാലത്ത് ജോലിയിൽ കയറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ തടസ്സം ഉണ്ടാകും. ഇപ്പം മാറാൻ പറ്റിയ സമയമല്ല 7 ശനിക്കാലത്ത്. കാരണം ഇതിനേക്കാളും ബെറ്റർ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ശനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് 7 ശനിക്കാലത്ത് അത് മാറാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ പക്ഷേ ഈ 7 ശനിക്കാലം കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. അതിനകത്ത് നല്ല യോഗമുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതുപോലെ ഭദ്രയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. സ്വന്തം ബുദ്ധിശക്തിയും കഴിവും ഉപയോഗിച്ച് ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തേണ്ട ഒരു ജാതകം കൂടാണ്. നല്ല ജാതകമാണ്. 7 ശനി ഇപ്പം 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 6 വർഷം 11 മാസം കൂടെ ഉണ്ട്. അതെ, എല്ലാ കാര്യങ്ങളും തടസ്സ സമയമാണ്. ഒരു ജീവിതത്തിലെ ഒരു ലോ പ്രൊഫൈലിൽ അങ്ങ് ജീവിക്കുന്നതാണ് നല്ലത്. ഈ ജോലി മാറാനൊക്കെ പ്രയാസമുള്ള ഇതാണ് ഒരു സമയമാണ്. ഈ യോഗമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരമാണ്. ബുധനെ കൊണ്ട് ഏതായാലും ഒരു യോഗ, ബുധനെ കൊണ്ടാണ് ഭദ്രയോഗം ഉള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ പതന ഭയം എന്ന് പറയും, എന്നുവെച്ചാൽ ജോലിക്ക് പ്രശ്നം ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതി ഉണ്ടാകുമെന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും ഉണ്ടാകത്തില്ല. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം.
പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, ജോസഫ്. ഓക്കേ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 29/4/1958. എവിടെയാണ് ജനിച്ചത്? കോട്ടയം. 29/4/1958 4:30 AM. മകൻ നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? ഈ രണ്ടിനും ഇപ്പൊ പ്രശ്നമുള്ള സമയമാണ്. കാരണം ഇപ്പൊ കണ്ടശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയം നടക്കുകയാണ്. കണ്ടശനി കാലത്ത് എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും, സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും കടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയം ഇപ്പൊ രാഹു അതിപ്പോ ഇതാണ് കാരണം. കണ്ടശനിക്കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സ്ഥാനചലനം എന്ന് പറഞ്ഞാൽ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പൊ രാഹുദശ നടക്കുകയാണ്. രാഹുദശ, രാഹു എന്ന് പറയുന്നത് നീചഗ്രഹമാണ്. അതും അഷ്ടമത്തിൽ രാഹുവാണ്, 8 രാഹുവാണ്. അത് രാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ, ഇതിനെല്ലാം പ്രതിനിധീകരിക്കുന്ന കാര്യമാണ് രാഹു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് പൊതുവെ അത്ര അനുകൂലമല്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വാതരോഗങ്ങൾ കരുതിയിരിക്കണം. സ്കിൻ ഡിസീസ്, അലർജി, വയറ്റിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. മുറിവ്, ചതവ്, ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കുളിമുറിയിലൊക്കെ വളരെ തെന്നി വീഴാതെ നോക്കണം. ഒടിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല. ഇതിപ്പം സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യത്തിന് കുറച്ചൊരു കുറവ് വരും. പിന്നെയും 2.5 വർഷം കഴിഞ്ഞാലേ ശനി നല്ല സ്ഥാനത്തേക്ക് വരുന്നുള്ളൂ. ഈ രാഹുദശയല്ലേ, അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആ യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെ സംഭവിക്കുന്നു. അല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കാര്യങ്ങൾ സംഭവിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഈ ദശാകാലമൊക്കെ വരുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ വരും. അതേസമയം നിങ്ങൾ ജനിച്ച സമയത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കിയതാണ്. അപ്പം ലാസ്റ്റ് മിനിറ്റിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതിൻ്റെ കാര്യം ഇതാണ്. സൂര്യൻ എല്ലാ ഗ്രഹങ്ങൾക്കും ഭരദാന ശക്തി കൊടുക്കുന്നതാണ്. ആ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിപ്പുണ്ട്. സാറെ, നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോയാലോ. കൊഹിനൂജംസ് നിങ്ങളുടെ ഇന്നലൊരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.